മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം സെക്രട്ടേറിയറ്റിൽ പുരോഗമിക്കുന്നു റവന്യൂ നിയമ വക്കഫ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നു ഭൂമിയിൽ പ്രദേശവാസികൾക്കുള്ള റവന്യൂ അവകാശം എങ്ങനെ നൽകാം എന്നതാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട മുനമ്പത്തെ ഭൂമിയിൽ നിന്നും ആരെയും ഇറക്കി വിടില്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് വിവരങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് വിജിൻ ഈ യോഗം എങ്ങനെ പുരോഗമിക്കുന്നു മറ്റ് പ്രധാന അജണ്ടകൾ എങ്ങനെ വർഷ നാലുമണി നാലേ പത്തോടു കൂടിയാണ് യോഗം ആരംഭിച്ചത് റവന്യൂ മന്ത്രി ഒപ്പം തന്നെ നിയമമന്ത്രി വഖഫ് അതിൻ്റെ ചുമതലയുള്ള മന്ത്രി വി എം അബ്ദുറഹ്മാൻ ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി മറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥർ വകുപ്പ് ബോർഡ് ചെയർമാൻ തുടങ്ങിയവരാണ് യോഗത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറാകുന്നു യോഗം ആരംഭിച്ചിട്ട് എന്തായാലും വർഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ഏകദേശം അറുന്നൂറ്റി പതിനാലോളം വരുന്ന കുടുംബങ്ങൾ ആ സ്ഥലത്തിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള നിലപാടിലേക്കൊക്കെ ഒരുപറ്റം എത്തുമ്പോഴും അതേ സ്ഥലത്ത് തന്നെ പൂർണ്ണമായും അവരെ വീണ്ടും അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള ാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് നൽകിയ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അത് ഈ വിഷയം ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ ഈ ഹൈക്കോടതിയുടെയും ഒക്കെ പരിഗണനയിലാണ് നിലവിലുള്ളത് റീസർവേ ഉൾപ്പെടെ ഡിജിറ്റൽ സർവേയും റീസർവേയും ഉൾപ്പെടെ നടത്തി ഇക്കാര്യത്തിൽ ഏത് ഭൂമിയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക അതിനുശേഷം ഇവരെ കുടിയൊഴിപ്പിക്കുന്നതിന് പകരം ആ ഭൂമിയിൽ തന്നെ അവർക്ക് തുടർന്നും ജീവിക്കാനുള്ള അവകാശം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക അത് ഏത് ിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന കാര്യമാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഈ സമരസമിതിക്കും ഒക്കെ അത്തരത്തിലുള്ള ഉറപ്പ് തന്നെയാണ് നേരത്തെ നൽകുകയും ചെയ്തത് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അവർ പൂർണ്ണമായ വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിലവിൽ നേരത്തെ പതിനാറാം തീയതി നടത്താനിരുന്ന യോഗമാണ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് മാറ്റിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ഇന്നത്തേക്ക് മാറ്റിയത് എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റീസർവേ നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രതി പ്രധാനമായും സർക്കാർ കൈക്കൊള്ളാൻ പോകുന്ന ഒരു തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിജിറ്റൽ സർവേ ഉൾപ്പെടെ നടത്തി നാനൂറ്റി പതിനാലോളം ശരിക്കണം അറുന്നൂറ്റി പതിനാലോളം വരുന്ന കുടുംബങ്ങളെ ആ ഭൂമിയിൽ തന്നെ തുടർന്നും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ഒപ്പം തന്നെ പ്രധാനമായും മറ്റൊരു വിഷയം എന്നുള്ളത് റിസോർട്ട് ഉൾപ്പെടെയുള്ള വ്യാവസായിക ആവശ്യത്തിന് ഈ ഭൂമി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വഖഫ് നൽകിയ കുടുംബം തന്നെ നിലവിൽ ട്രൈബ്യൂണലിനെ സമീപിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പല വിഷയങ്ങളും നിലവിൽ ഉള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ത്തിൽ നിയമപരമായും ഒപ്പം തന്നെ ഈ റവന്യൂ മന്ത്രി ഉൾപ്പെടെ യോഗത്തിൽ തന്നെ ഈ പട്ടയ ഏത് തരത്തിൽ നൽകിയെന്നുൾപ്പെടെയുള്ള ഒരു അത് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിൽ കടക്കുക ഒപ്പം തന്നെ പുതിയ വഖഫ് നിയമ ഭേദഗതിയും നിലവിലുള്ള വഖഫ് നിയമങ്ങളും ഒക്കെ പ്രകാരം ഈ ഭൂമിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് എങ്ങനെ തുറന്നും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാം എന്നുള്ളതൊക്കെയാണ് നിലവിലെ ഈ യോഗത്തിൽ പരിശോധിക്കുക എന്തായാലും അല്പസമയത്തിനകം യോഗം അവസാനിക്കും തുടർന്നുള്ള ആ യോഗം ത്തിലെ തീരുമാനങ്ങളൊക്കെ ആ സമയത്താണ് പുറത്തുവരിക എന്തായാലും നിലവിൽ സർക്കാർ ഇപ്പോഴും സ്വീകരിച്ചു പോകുന്ന നിലപാട് എന്ന് പറയുന്നത് നിലവിൽ അവിടെ താമസിപ്പിക്കുന്നവരെ ആരെയും മാറ്റി പാർപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ് അവർക്ക് തുടർന്നും കാലങ്ങളായി ജീവിക്കുന്ന ഭൂമിയിലുള്ള അവകാശം അവർക്ക് തന്നെ നൽകണം എന്ന നിലപാടാണ് സർക്കാർ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് കാര്യം കൂടിയുണ്ട് നേരത്തെ ലീഗ് നേതാക്കൾമാരുമായി അടക്കം കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം പ്രശ്നപരിഹാരത്തിനായി സർക്കാർ ശ്രമങ്ങൾക്ക് ആ യോഗം പിന്തുണ നൽകിയ ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് ഇനിയുള്ളത് റീസർവേയാണ് അത് നടന്ന അത് നടത്തുക അതിനുശേഷം കൃത്യമായ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാന അജണ്ട അല്ലേ തീർച്ചയായും ഈ ലീഗ് ഇത്തരത്തിൽ ലത്തീൻ സഭയുമായും ഒക്കെ ചർച്ച നടത്തിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ലീഗിനിൽ ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് അതാണ് രാവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉൾപ്പെടെ സൂചിപ്പിച്ചത് ഈ ഫറൂഖ് കോളേജിൻ്റെ ഭരണസമിതിയുടെ അധികാരം ലീഗിന് ഉള്ള സമയത്താണ് നിലവിൽ ഇങ്ങനെ ഈ സ്ഥലം പല ആളുകൾക്കായി കൈമാറ്റം ചെയ്യുകയും അത് വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്തത് അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു വലിയ നിയമപ്രശ്നത്തിലേക്ക് ഒക്കെ കാര്യങ്ങൾ എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ലീഗിൻ്റെ ചതിയാണ് ഇത്തരത്തിൽ ഈ അറുന്നൂറ്റി പതിനാലോളം വരുന്ന കുടുംബങ്ങളെ ഇങ്ങനെയൊരു അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളത് എടുത്തു കാണേണ്ട മറ്റൊരു കാര്യമാണ് ലീഗ് അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒക്കെ നടത്തുമ്പോഴും അതിൽ ഒരു പരിപൂർണമായ ഉത്തരവാദിത്വം ലീഗിന് ഉണ്ട് എന്നുള്ളതും മറുവശത്തുള്ള വിഷയം തന്നെയാണ് ഈ വിഷയങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ നേരത്തെ സ്വീകരിച്ചു പോകുന്ന നിലപാടെന്ന് പറയുന്നത് നിലവിലെ ഈ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനാണ് നിലവിൽ ഇത് വഖഭൂമിയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൂമിയാണോ അതുപോലെ തന്നെ ഇവർക്ക് പട്ടയം ഏത് രീതിയിലാണ് എന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ള ഒരു റീസർവേ അത് ഡിജിറ്റൽ സർവേ ആയി തന്നെ നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് ഉൾപ്പെടെ എത്താൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുള്ള തീരുമാനങ്ങളൊക്കെ പുറത്തു വരിക ഈ യോഗത്തിന് ശേഷമാണ് ഒപ്പം തന്നെ ട്രൈബ്യൂണലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകളുണ്ട് അതിൽ ഏത് തരത്തിലുള്ള നിയമ നടപടികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്തായാലും അത് സ്വീകരിക്കുന്ന നിലപാട് ആ മീറ്റിങ്ങിലെ തീരുമാനം എന്ന് പറയുന്നത് സ്വാഭാവികമായും സർക്കാർ നേരത്തെ സ്വീകരിച്ചതിൻ്റെ അതേ സമാനമായ രീതിയിൽ ഇവരെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനനുസൃതമായ ഒരു നിലപാടായിരിക്കും യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്യുക വർഷ ശരി വിജിൻ മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ് അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുക വിവരങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത്